ഞാന് പറഞ്ഞു വന്നത് അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിന് അവിടുന്ന് വിവാഹിതനാവുകയാണ്. ആ അവസരത്തിലാണ് അദ്ദേഹം വിവാഹം ചെയ്യുന്ന സ്ത്രീയുടെ പിതാവായ മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാം പറയുകയാ കാല ഇന്നി أريد أن أنكحك إحدى ابنتي هاتين أبداً نغنى پرأيوك يارو وصانا أبداً پرأن دندن ريمو وما أريد أن أشك عليك ستجدني إن شاء الله من الصابرين أبداً پرأجبنة پرأيوك يارو دندن پنار مغلا بماغن دلتو دلتو يتو برسم أبداً كولي بيل جيّن شعيب نبي إن شاء الله برأيك يا شعيب نبي إن شاء الله برأيك يا شعيب نبي إن شاء الله برأنا دين تلبي الله جبنا بريس الدماء يا قرآن بدنا برأيك يا يمدنا مكلو الله جبنا بريس الدماء يا كعبار يا بني دمهانا يا خليل الله إبراهيم نبي عليه السلام إبراهيم نبي عليه السلام تندى بنا على مغنا إسماعيل نبي عليه السلام إن دسرت ربي ملو نوار سبل كلكنا
തന്റെ പൊന്നാര മകനെ കാണുന്നതിനു വേണ്ടി അതാ വർഷങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കടന്നു വന്നു ചരിത്രം പറയുന്നു 10ഓ 13ഓ വയസ്സ് ഇബ്രാഹിം നബി തിരിച്ചു വരുമ്പോൾ ഇസ്മായിൽ എന്ന് പറയുന്ന മകന്റെ വയസ്സ് 10ഓ 13ഓ 13 വയസ്സിന്റെ ഇടയിൽ പ്രായമുണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് വല്ലാത്ത സ്നേഹമാ എവിടെ പോയാലും വാപ്പാടെ കൈയുടെ തുമ്പത്ത് ഇസ്മായിലുണ്ട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ എന്ന മോനും ഒരുമിച്ചാണ് നടക്കുന്നത് വല്ലാത്ത സ്നേഹമാ പൊന്നു മോനോട് വല്ലാത്ത സ്നേഹം കണ്ടപ്പോ അല്ലാഹുവിന് അവിടെ നിന്നൊരു പരീക്ഷിക്കാൻ തോന്നുകയാണ് ഇബ്രാഹിമിന് എന്നോടാണോ ഇഷ്ടം അതോ മകനോടാണോ ഇഷ്ടം പടച്ചവനെ അവിടെ നിന്നങ്ങനെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് വരികയാ ഇബ്രാഹിം നബി അവിടെ നിന്ന് സ്വപ്നം കാണുകയാ തന്റെ പൊന്നാര മകനെ അറുത്തു കൊടുക്കാ അവസാനം പടച്ചവനെ രാവിലെ എഴുന്നേറ്റു 11 വയസ്സുള്ള തന്റെ പൊന്നാര മകനെ അടുത്ത് വിളിക്കുകയാ വാപ്പാ ഒരു 11 വയസ്സുകാരന് ഇന്നത്തെ വാപ്പ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ മക്കൾ അങ്ങോട്ട് പോകവ് 11 വയസ്സുള്ളവനോട് എന്തിനാടാ ഇങ്ങനെ മുടിവളത്തുന്നത് വെട്ടാൻ പറഞ്ഞാ ഞാൻ വെട്ടില്ല വാപ്പാ അമ്മയും ബാപ്പയും 11 വയസ്സുള്ളവന്റെ മുന്നിൽ തോറ്റു പോവുകയാ അവസാനം ഉസ്താദന്മാര് പരാതി പറയുമ്പോ മകൻ ഇങ്ങനെ മുടിവളത്തി നടക്കുന്നല്ലോ എന്ന് പറയുമ്പോ ഉമ്മ പറയുന്ന മറുപടി എന്തെന്നറിയുമോ ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല നാണമില്ലേടി പൊന്നുമോള് 9 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച നിന്റെ പൊന്നാര മകൾ 50 വയസ്സായില്ലല്ലോ 18 വയസ്സായില്ലല്ലോ 10ഓ 15ഓ 20ഓ വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള പൊന്നുമകൾ നേരെ നിർത്താൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിലോ നീ ഉമ്മയാണെന്ന് പറയുന്നതിൽ ലജ്ജിക്കണം പണ്ടോ എന്റെ ഉപ്പമാരോട് പറയുകയാ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കള അതവ പഠിപ്പിക്കാൻ കഴിയാത്ത നീയാണ് നാട്ടുകാരൻ നന്നാക്കാൻ നടക്കുന്നത് നാട്ടുകാരെ ചെറുപ്പക്കാരെ കുറിച്ച് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കൂ കുറ്റപ്പെടുത്തിയതല്ല പരിഹസിച്ചതല്ല ഇനിയെങ്കിലും നിന്റെ തലയ്ക്കകത്തുനിന്ന് ചിന്ത വരട്ടെ നിന്റെ പൊന്നാര മക്കളെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തു അനുസരണ കേട് കാണിക്കുന്ന മക്കൾക്ക് തല്ലുകൊടുക്കണമല്ലോ ഇന്നലെ ഒരു പ്രിയപ്പെട്ട പിതാവ് ഫോൺ വിളിച്ചിട്ട് കരയുകയാ എന്തിനാ കരഞ്ഞതെന്നറിയുമോ എന്റെ പൊന്നുമകൾ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്ന പൊന്നുമകള് പൊന്നാര മകളുടെ മൊബൈൽ എടുത്ത് നോക്കിയപ്പോ എട്ടിലോ 9ലോ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളുടെ വാപ്പ പൊന്നാര മകൾ ഉപയോഗിക്കുന്ന മൊബൈൽ എടുത്ത് നോക്കിയപ്പോ ഒരു വാപ്പ കാണാ പാടില്ലാത്ത കാഴ്ചയാകണ്ടത് കരയുകയാ നെഞ്ചു പൊട്ടിപ്പോയി സാധോ എങ്ങനെയാ എന്റെ പൊന്നുമകളോട് ഞാനത് ചോദിക്കുന്നത് ഒരു വാപ്പ ഇന്നലെ കരഞ്ഞുകൊണ്ട് പറയ 8ലോ 9ലോ പഠിക്കുന്ന മകളുടെ മൊബൈൽ എടുത്ത് നോക്കിയപ്പോ പടച്ചവനെ കണ്ട കാഴ്ച ഒരു ഉപ്പയും കാണാൻ പാടില്ലാത്തതാ ഞാൻ ഉസ്താദേ എന്റെ ഭാര്യയോട് പോലും ഞാൻ പറഞ്ഞില്ല കാരണം അവള് നെഞ്ചു പൊട്ടി മരിച്ചു പോകും അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് ദീമാ നൽകണേ അല്ലാ സമയമില്ലല്ലോ എല്ലാത്തിന്റെ കയ്യിൽ ഓരോന്ന് മേടിച്ചു കൊടുത്തിട്ട് നീ ഒരെണ്ണം കുത്തിക്കൊണ്ടിരിക്കല്ലേ ഈനാമ്പേച്ചയ്ക്ക് മരിപ്പെട്ടെന്ന മരപ്പെട്ടി കൂട്ടെന്ന് പറയണ പോലെ ഉമ്മാടെ കയ്യിൽ ഒരെണ്ണം മക്കളുടെ കയ്യിൽ രണ്ടെണ്ണം പാപ്പാടെ കയ്യിൽ ഏറ്റവും ചെറുത് പാപ്പാടെ കയ്യിലിരിക്കണ മൊബൈൽ ഇത്രയേ ഉള്ളൂ ഭാര്യയുടെ കയ്യിലിരിക്കുന്നത് 3 ക്യാമറയുണ്ടത് വാപ്പ ടോർച്ച് പഠിച്ചു കിടക്ക പാവ ചില വാപ്പാമാര് അപ്പുറത്ത് കുടുംബസമേതം ഒരു കട്ടിലിൽ ഇവിടെ ഭാര്യ ഇവിടെ ഭർത്താവ് മക്കളടുത്ത കട്ടിലിൽ എന്താ കുടുംബം അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ എന്നിട്ട് കണ്ണു തെള്ളി നിൽക്ക അള്ളാഹു ആ പാവപ്പെട്ട വാപ്പയ്ക്ക് സമാധാനം കൊടുക്കുമാറാകട്ടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കണ്ടുമോടെ അതാ നല്ല ഉമ്മയ്ക്ക് പറഞ്ഞ മക്കൾ അങ്ങനെ നല്ല ഉപ്പായിക്കും ഉമ്മായിക്കും പിറന്ന മക്കൾ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകനായ ഇസ്മായിൽ എന്ന് പറയുന്ന 11 വയസ്സുകാരന്റെ കയ്യിൽ പിടിച്ചു വാപ്പയും മകനും ഇങ്ങനെ ഒരു ദിവസം രാവിലെ ഇങ്ങനെ നടന്നു പോകുമ്പോ വാപ്പ തന്റെ പൊന്നാര മകനോട് ചോദിക്കുന്നു മോനെ ഫലമ്മാ ബലഅമാ സഴി തന്റെ പൊന്നാര മകനോട് അവിടെ നിന്ന് വിളിക്കുന്നു കാലയാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫന്ദുറു മാദാ തറ മോനെ വാപ്പച്ചി ഒരു സ്വപ്നം കണ്ടു മോനെ 10 വയസ്സുള്ള മകനോട് കഥ പറയുകയല്ല തന്റെ പൊന്നാര മകനോട് പറയുന്ന മോനെ വാപ്പച്ചി ഇന്നലെ ഒരു സ്വപ്നം കണ്ടു പൊന്നുമോനെ അറുത്തു കൊടുക്കാൻ അല്ലാഹ് പറഞ്ഞിരിക്കുകയാ അല്ലാഹു പറയുന്നു എന്റെ പൊന്നുമോനെ അല്ലാഹുവിന് വേണ്ടി അറുത്തു കൊടുക്കാൻ വാപ്പ എന്ത് ചെയ്യണം
വാപ്പ എന്തു ചെയ്യണം? ചില മക്കൾ ചെയ്യുന്ന നന്മ കാണുമ്പോ വാപ്പമാരുടെ കണ്ണു നിറയും. ചില കാര്യങ്ങൾ ചോദിക്കുമ്പോ, മക്കള് ഖുർആൻ ഓതുന്നത് കാണുമ്പോ, മക്കള് നിസ്കരിക്കുന്നത് കാണുമ്പോ സ്നേഹമുള്ള മാതാപിതാക്കളുടെ കണ്ണു നിറയും പടച്ചവനെ. അള്ളാഹുവേ, ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമകനോട് വാപ്പ ചോദിക്കുമ്പോ ആ പൊന്നുമകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ പൊന്നുമകൻ പറഞ്ഞ മറുപടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ? ഇബ്രാഹിം നബി എവിടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ആ പൊന്നുമകൻ പറയുന്ന മറുപടി, വാപ്പയുടെ കണ്ണ് നിറഞ്ഞു പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമകൻ പറഞ്ഞ മറുപടി കേട്ടപ്പോ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്തേ പറഞ്ഞതെന്നറിയുവോ? അള്ളാഹു പറയുന്നത് അനുസരിക്കു വാപ്പ. അല്ലാ അറുത്തു കൊടുക്കാൻ പറഞ്ഞ എന്നെ അറുത്തു കൊടുക്കൂ വാപ്പ. ഇൻഷാ അല്ലാ, അല്ലാടെ തീരുമാനമല്ലേ, അനുസരിക്ക്. അറിയുവോ ഉമ്മ തന്റെ പ്രിയപ്പെട്ട മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അറുക്കാൻ പോകുന്ന സമയത്ത് ഇസ്മായിൽ എന്ന 11 വയസ്സുകാരൻ വാപ്പയോട് പറഞ്ഞു കൊടുത്തു, ഉപ്പാ എന്നെ അറുക്കുന്ന സമയം എന്റെ കഴുത്ത് തിരിച്ചു വെച്ചിട്ട് വേണം അറുക്കാൻ. എന്റെ കഴുത്ത് തിരിച്ചു വെച്ചിട്ട് വേണം അറുക്കാൻ. എന്തേ മോനെ, ഉപ്പായിക്ക് എന്റെ മുഖം കണ്ട കൈവറയ്ക്കും. എന്റെ മുഖത്ത് നോക്കിയിട്ട് വാപ്പായിക്ക് അറുക്കാൻ പറ്റൂല. അതുകൊണ്ട് അല്ലാടെ കൽപ്പന അനുസരിക്കാൻ പറ്റൂല. ഉപ്പ എന്റെ മുഖം തിരിച്ചു വെച്ചിട്ട് വേണം അറുക്കാൻ. മകൻ പറഞ്ഞു കൊടുക്കുന്നു, എന്റെ കയ്യും കാലും കെട്ടണേ വാപ്പ. അറക്കുന്ന സമയത്ത് എന്റെ കയ്യും കാലും കെട്ടണേ. എന്തേ മോനെ, ഉപ്പ അറക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ കയ്യും കാലും വിട്ടടിച്ച ഉപ്പായിക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. മോൻ പറഞ്ഞ മൂന്നാമത്തെ മറുപടി, ഈ ഉടുപ്പൂരണേ ഉപ്പ, ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരണം ഇതിനകത്ത്. എന്തേ മോനെ, എന്തേ മോനെ, ഉമ്മ കുളിപ്പിച്ച് പുതിയ വസ്ത്രം ഇട്ട് വിട്ടതല്ലേ, ഉമ്മായിക്ക് എന്റെ രക്തം കണ്ട സഹിക്കൂലല്ലോ. എന്റെ വസ്ത്രത്തിൽ രക്തം പുരണ്ട എന്റെ ഉമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. മകൻ ഉപ്പാനോട് പറഞ്ഞു കൊടുക്കുന്നു, തിരിച്ചു പോകുമ്പോ എന്റെ ഉമ്മായോട് പറയണം, ഇൻഷാ അല്ലാ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന്. ഞാൻ ഉപ്പ തിരിച്ചു പോകുമ്പോ ഉമ്മ ചോദിക്കും ഞാൻ എവിടെയെന്ന്. അപ്പൊ ഉമ്മ പറഞ്ഞു, ഉമ്മാനോട് പറഞ്ഞു കൊടുക്കണം, സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് ഞാൻ പറഞ്ഞു എന്ന്. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കുക സഹോദര. മക്കളെ വളർത്തേണ്ടത് അങ്ങനെ, മക്കളെ വളർത്തേണ്ടത് അങ്ങനെ. ഹാഫിലീങ്ങളായ മക്കൾ ഇതുപോലെ പള്ളിയിലെ ഉസ്താദ്, നിങ്ങൾ ചിന്തിക്കണം, ഇതുപോലുള്ള വേദികളിൽ ഞങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ വന്ന് പ്രസംഗിക്കുന്നവർ, നിങ്ങളുടെ നാട്ടിലും വേണ്ടേ, നിങ്ങളുടെ കുടുംബത്തിലും വേണ്ടേ? പ്രസംഗിക്കാൻ അറിയില്ലെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഒരു മകൻ നിന്റെ വയറ്റിൽ കടന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണ്ടേ ഉമ്മ? അങ്ങനെ ചിന്തിക്ക്. നല്ല അനുസരണയുള്ള മക്കൾ 5 നേരം നിസ്കരിക്കുന്ന. എന്തുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ ശത്രുക്കൾ ലവ് ജിഹാദ് വരുന്നു, എന്തെല്ലാം ജിഹാദുകൾ പറയുന്നു, എന്തുകൊണ്ടെന്നറിയുമോ? ഇസ്ലാമിനോട് എല്ലാവർക്കും ഇത്ര ശത്രുത എന്തെന്നറിയുമോ? 18 വയസ്സുള്ള പെൺകുട്ടി, നമ്മൾ ഇന്ന് പുറത്തു പോകുമ്പോ മംഗലാപുരത്തൊക്കെ പോകുമ്പോ കാണുമ്പോ സങ്കടം തോന്നുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാള് ബെഡ്റൂമിനകത്ത് പോലും ധരിക്കാത്ത വസ്ത്രങ്ങൾ, ഓരോ 18, 19 വയസ്സുള്ള പെണ്ണുങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്ന വസ്ത്രം കാണുമ്പോ സങ്കടം തോന്നുകയാ. കടകളിൽ ഷോയ്ക്ക് വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ പോലും നിങ്ങൾ ചിന്തിക്ക്. പെൺകുട്ടികൾ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ച് അടിച്ചു പൊടിച്ച് നടക്കുമ്പോ 18, 19 വയസ്സുള്ള പെൺകുട്ടികൾ മനോഹരമായി ഫർദ ധരിച്ച് ഹിജാബിട്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നടക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ പലർക്കും സഹിക്കുന്നില്ല. കേറിയ പാൻറുമിട്ട് മുടിയും വളർത്തി കള്ളും കഞ്ചാവും അടിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ തൊപ്പിയും വെച്ച് നിസ്കാര തഴമ്പുമായി നടക്കുന്ന ചില ചെറുപ്പക്കാരെ കാണുമ്പോ പലർക്കും താങ്ങാൻ പറ്റുന്നില്ല. എന്ത് ചെയ്തിട്ടും ഇവരെ പിടപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഒഴുകി വരുന്നത് കാണുമ്പോ ശത്രുക്കൾക്ക് വല്ലാത്ത ഭയം. അതാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ നന്നാക്കണം. അള്ളാഹു നമുക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞ മറുപടി, ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഇൻഷാ അല്ലാ പറഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വിശദീകരിക്കുന്നില്ല. യൂസുഫ് നബി തന്റെ മാതാപിതാക്കളെ കാണാതെ തന്റെ മകനെ നഷ്ടപ്പെട്ട് ഒരുപാട് കാലശേഷം ഈജിപ്തിന്റെ ഭരണാധികാരിയായി സിംഹാസനത്തിൽ ഇരിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെയും തന്റെ പ്രിയപ്പെട്ട മാതാവിനെയും ഈജിപ്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കയറുന്ന സമയം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു,
അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാ, തന്റെ ഉമ്മയോടും ഉപ്പയോടും പറയുകയാ, വഖാല ദുഖുൽ മിസ്റ ഇൻഷാ അല്ലാഹു ആമിനീൻ, ധൈര്യമായിട്ട് അവിടെ നിന്ന് കയറിക്കൊള്ളുക. എന്റെ പ്രിയപ്പെട്ടവരെ ഇൻഷാ അല്ലാ പറഞ്ഞതായി അവിടെ നിന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിർത്തുകയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ മറ്റു വാചകങ്ങളോട് കൂടി നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹു കൽപ്പിക്കുന്നതായി മൂസ ഇസ്രായേലിനെ കുറിച്ച് അവിടെ നിന്ന് പറയുമ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ അവിടെ നിന്ന് കാണാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ? എന്താ നാളെ ഒരു കാര്യം ചെയ്യാ തീരുമാനിച്ചു കഴിഞ്ഞാ നിങ്ങൾ പറയണേ ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ എന്ന് നിങ്ങൾ പറയണേ. അത് സുന്നത്താണ്, അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് കൽപ്പിച്ച കാര്യമാണ്. ആ ഒരു സുന്നത്തെങ്കിലും നിങ്ങളെ ജീവിതത്തിൽ ചെയ്യാ തീരുമാനിക്കൂ. അല്ലാ മരിക്കുന്ന കാലം വരെ ഇത് ജീവിതത്തിൽ ചെയ്യാണ് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ എന്തെങ്കിലും ഒരു കാര്യം നാളെ ചെയ്യാൻ തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാ പറയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ ചെയ്യൂലേ? ഇൻഷാ അല്ലാ ചെയ്യൂലേ? ഉറക്കപ്പറ, ഉറക്കപ്പറ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിഫലം എന്തെന്നറിയോ? നാലെണ്ണം ദുനിയാവിൽ, മൂന്നെണ്ണം ആഖിറത്തിൽ. വിശദീകരിക്കുന്നില്ല, ഒരേ ഒരെണ്ണം പറഞ്ഞു തരാം. ഏഴെണ്ണം പറയാ സമയമില്ലാത്തത് കൊണ്ട്, സമയം 10:40 ഞാൻ 10 മണിക്ക് നിർത്താന്ന് പറഞ്ഞു, 40 മിനിറ്റ് കൂടുതലായി. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. വാക്ക് പറഞ്ഞാ പാലിക്കാത്തതിന്റെ പേരിലാ ആദൻ നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് ഞാൻ തന്നെ വാക്ക് പാലിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഒരു 5-10 മിനിറ്റും കൂടി ഇരിക്കൂ, ഇരിക്കോ. ഏഴെണ്ണം പറയുന്നില്ല, ഒരെണ്ണം പറഞ്ഞു ദുആ ചെയ്യാം. ഇരിക്കോ, എങ്കിൽ എഴുന്നേറ്റ് വാ, ഫ്രണ്ടിലോട്ട് വാ. എഴുന്നേക്ക് എല്ലാരും ഇൻഷാ അല്ലാ. ആണുങ്ങളൊക്കെ എഴുന്നേറ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ഇരുന്നേ. വാ ഇങ്ങോട്ട് വാ, മഴ നനയാനൊന്നും ഇല്ല. വാ, മഴയൊക്കെ പോയി. നിങ്ങൾ എന്തിനാ പഠിക്കണേ? വാ കസേര എടുത്തോ, കസേര എടുത്തോ, കസേരയും കൂടെ എടുത്തോണ്ട് ഫ്രണ്ടോട്ട് വാ. ഇൻഷാ എല്ലാരും കയറി ദുആ ചെയ്യാൻ പോവാ. പോകേണ്ടവരൊക്കെ പൊക്കോളി, ദുആയ്ക്ക് മുമ്പ് പോകേണ്ടവരൊക്കെ പോ. ഇൻഷാ അല്ലാ പിന്നെ സമയം കിട്ടത്തില്ല. ഫ്രണ്ടിലോട്ട് കയറേണ്ടവര് കയറി ദുആ ചെയ്യാൻ പോവാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ പോകേണ്ടവര് പോകെ, ഇരിക്കേണ്ടവര് ഇരിക്കും. ദുആ ചെയ്യുമ്പോ അല്ലാഹു ഇഷ്ടപ്പെട്ടവരും ഇങ്ങോട്ട് കയറ്, ഇങ്ങോട്ട് കയറി ഇരിക്കുന്നത്. അവിടെ ഇഷ്ടം പോലെ സ്ഥലം കിടക്കണം. ഇങ്ങോട്ട്, ഇങ്ങോട്ട്, അവിടെ ഒരുപാട് സ്ഥലം കിടക്കണം. ഇങ്ങോട്ട് കയറിക്കോ. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് സമയം പ്രശ്നമില്ല, പക്ഷെ ഞാൻ ഇപ്പൊ നിൽക്കാതെ എന്റെ ശബ്ദത്തിന് ഇത് ബുദ്ധിമുട്ടുണ്ടല്ലോ. വയല് കേക്കലൊക്കെ നല്ലതാ, സുബഹി നിസ്കരിക്കല് ഫറളാ. രാത്രി 11 മണി വരെ 12 മണി വരെ വയല് പറയും. നിങ്ങളൊക്കെ കേട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങി സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്ത് കാര്യമാണ്? അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇതിപ്പോ നിങ്ങൾ അകന്നിരുന്ന സാമൂഹിക അകലം പാലിക്കാന ബാക്കിയിരിക്കണവരൊക്കെ എഴുന്നേറ്റ് ഇത്രയും സ്ഥലം ഇവിടെ കിടക്കും. നിങ്ങൾ എന്തിനാപ്പാ പടച്ചവൻ ഇങ്ങോട്ട് വാചങ്ങായി? വരുവാണെങ്കിൽ എല്ലാം ഒരുമിച്ചാവാ, കുഴപ്പമില്ല. ഇങ്ങോട്ട് കയറിക്കോ. ഇൻഷാല്ലാ അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തേ പ്രതിഫലം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകം നിസ്സാരമായി നമ്മൾ കാണുന്നു. നമ്മളൊക്കെ കോമഡി പറയണത് പോലെ ആ പരലോകം പറയുക. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയുമ്പോ ഇതൊക്കെ ഉസ്താദന്മാര് ചുമ്മാ ബെടായി അടിക്കലാന്ന് പറയണേ. നമ്മളൊക്കെ ഒന്ന് നന്നാകാൻ വേണ്ടി, നമ്മളെ ഒന്ന് പള്ളിയിൽ കയറ്റാൻ വേണ്ടി ഉസ്താദന്മാര് തന്ത്രം പറയണതാന്ന പറയുന്നേ. ഇല്ലടാ മോനെ, അള്ളാഹുവിന്റെ പരലോകം ഭയാനകമാ. ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസം നമ്മൾ ഓർത്തു നോക്ക്, ഭയാനകമായ ഒരു ദിവസമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സഹോദരിമാര് പറയാറുണ്ട്, ഉമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും, പ്രസവത്തിന് മരണവേദനയാണ്, പ്രസവത്തിന് മരണവേദനയാണ്. സത്യത്തിൽ പ്രസവത്തിന് മരണവേദന അല്ല. നിങ്ങൾ പഠിക്ക്, എനിക്കറിയില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല, എത്ര ആണുങ്ങൾക്ക് അറിയില്ല. പ്രസവത്തിന് മരണവേദനയല്ല, മരണവേദനയുടെ ഒരു അംശം മാത്രമാണ് പ്രസവവേദന. അപ്പൊ മരണവേദന ചിന്തിച്ചു നോക്ക്.
അല്ലേ? പ്രസവ വേദനയുടെ ഒരു അംശമാ, മരണവേദനയുടെ ഒരു അംശമാ പ്രസവ വേദന. എങ്കിലും വേദനയുണ്ട്, ഞാൻ കുറ്റം പറയണില്ല. ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഇന്നെന്റെ വിവാഹ വാർഷികമായിരുന്നു. ഭാര്യ പിണങ്ങിയിരിക്കുക. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വർക്കത്തിയുമാറാകട്ടെ. വിവാഹത്തിന്റെ അന്ന് മാത്രമേ ഞാൻ ഓളോട് കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാ വിവാഹ വാർഷികത്തിലും വഴതിന്റെ സദസ്സിലാണ്. ഞാൻ ഓളോട് പറഞ്ഞു, നീ എത്ര വലിയ ഭാഗ്യവതിയാണ്, നീ എത്ര വലിയ ഭാഗ്യവതിയാ, എന്നെ പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ, എന്ത് കാര്യം. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഞാൻ ആയിരങ്ങൾ കൂടുന്ന സദസ്സിൽ വെച്ച് ദുആ ചെയ്യാൻ പറ്റുമല്ലോ. പെണ്ണുങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ തിരിയില്ല. എങ്കിലും അല്ലാഹു സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാമീൻ പറ മനുഷ്യന്മാരെ. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വിഷയം നോക്കിയപ്പോ ഞാൻ എടുത്തു വെച്ച വിഷയം ഏതെന്നറിയോ? ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ വേണ്ടി എടുത്തു വെച്ച ഇങ്ങനെ വിഷയം നോക്കിയപ്പോ ഇന്നൊരു വിഷയം കണ്ടു. ഈ വിവാഹ വാർഷികത്തിന് എന്താ ഇപ്പൊ പറയുക? വെഡിങ് ആനിവേഴ്സറി നടത്താൻ പാടുണ്ടോ? ഇസ്ലാമിന്റെ വിധി എന്താന്ന് പറഞ്ഞൊരു വിഷയം കണ്ടു. നിങ്ങൾ പഠിക്കണം. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഞാൻ വിഷയം നോക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ കണ്ട വിഷയമാ എന്താ, വെഡിങ് ആനിവേഴ്സറി നടത്താൻ പറ്റുമോ, ഇസ്ലാമിന്റെ വിധി എന്താണെന്ന് ഇന്ന് പറയാൻ പറ്റിയ വിഷയമല്ല അത്. നമ്മൾ അറിയണം, ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ ഇതൊക്കെ എവിടെ നിന്നാണ് കടന്നു വന്നത്. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്, ഏത് മുൻഗാമിയാപ്പ കല്യാണ വാർഷികം ആഘോഷിച്ചത്? വേണ്ട, നിങ്ങളുടെ വാപ്പ ആഘോഷിച്ചിട്ടുണ്ടോ? എന്തിനാ അങ്ങട്ട് പോണേ? നിങ്ങന്ന ഹയാത്തിലുണ്ടല്ലോ ഉമ്മയും വാപ്പയും. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ ഉമ്മയും വാപ്പയും തന്റെ വിവാഹ വാർഷികം? നിങ്ങൾക്ക് ഓർമ്മ വന്നപ്പോ നിങ്ങൾ പറയാം, ഉമ്മ ഇന്ന് നിങ്ങളുടെ വിവാഹ വാർഷികമല്ലേ, കേക്ക് മുറിക്കാം. നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നതല്ലാതെ ആ പാവങ്ങൾ ഇന്ന് വരെ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിന്റെ ഉമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കണ കണ്ടിട്ടുണ്ടോ? ഇന്ന് താടിയുള്ള വാപ്പായും കേക്ക് മുറിക്കും, തലയിൽ മറ്റേ തൊപ്പിയും വെക്കും. കൊച്ചുമക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ അല്ലാഹു കാക്കുമാറാകട്ടെ. പോട്ടെ, അങ്ങോട്ട് പോണില്ല. ഞാൻ എന്താ പറഞ്ഞേ, പ്രസവ വേദന. നിങ്ങൾ പറയും പ്രസവത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന്. വേദനയുണ്ടമ്മ, എങ്കിലും നിനക്ക് പരലോകമറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പരലോകത്ത് ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ അവൾ പ്രസവിക്കുന്നത് അറിയില്ല. അള്ളാന്റെ കോടതിയിൽ വെച്ച്, മഹ്ശറയിൽ വെച്ച് ഒരു പെണ്ണ് പ്രസവിച്ച അവൾ അറിയില്ല, പ്രസവിക്കുന്ന വേദന അറിയില്ല, അറിയാതെ പ്രസവിച്ചു പോകും. കാരണം അത്രയും ഭയാനകമായ ദിവസം. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുടി പേടിച്ച് നരച്ചു പോകും. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോര കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മ ഓടു വന്നത്തെ ദിവസം. അങ്ങനെ ഒരു ദിനം നമുക്ക് വരാനുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഭയാനകമായ ദിവസം. ആദൻ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ എല്ലാവരും കൂടെ ഓടും. ആദൻ നബിയുടെ മുന്നിൽ പോയിട്ട് പറയുപ്പാ, നിങ്ങൾ അല്ലല്ലേ സൃഷ്ടിച്ചേ, അള്ളാഹു അല്ലേ നിങ്ങളെ സൃഷ്ടിച്ചത്, ആദ്യ മനുഷ്യനല്ലേ, നിങ്ങൾ സ്വർഗത്തിൽ താമസിച്ച ആളല്ലേ, ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകോ. ആദൻ നബി പറയും, എന്റെ കാര്യം തന്നെ ഇന്ന് പ്രയാസത്തില്ല, ദൂണ്ടിരിക്കുന്നു നൂഹ് നബി അങ്ങോട്ട് പോകാൻ. എല്ലാരും ഓടി നൂഹ് നബിയുടെ അടുക്ക പോകും. നിങ്ങൾ 950 വർഷക്കാലം ദഅ്‌വത്ത് നടത്തിയ നബി ഷെയ്ഖുൽ അംബിയ, നിങ്ങളെ കൂടെ കൊണ്ടുപോകോ. പൊന്നുമക്കളെ, എന്റെ കാര്യം തന്നെ പ്രയാസത്തില്ല, ഇതായിരിക്കുന്നു മൂസാ നബി. മൂസാ നബിയുടെ മുന്നിൽ പോകും, മൂസാ നബി ഇബ്രാഹിം നബിയെ കാണിക്കും. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും ഇങ്ങനെ കൈയടി, എവിടെ വരെ? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം സർവരും കൈവിടും. എല്ലാ പ്രവാചകന്മാരും അവിടെ നിന്ന് കൈയടിയുകയാ, ഒരാളുമില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ. വാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പറപ്പില്ല, കുടുംബക്കാരില്ല, ആരുമില്ലടാ ചെറുപ്പക്കാരാ. യാ വൈലത്താ യാ ഹസ്റതാ, എന്റെ നാശമേ എന്ന് നിലവിളിച്ചുകൊണ്ട് കടന്നു കൂടുന്ന ദിവസമാ. നിനക്കറിയുമോ എന്ത് ഭയാനകമാണെന്നറിയുമോ? ചൂടുള്ള നാളുണ്ട് ചുരുക്കി പറഞ്ഞാൽ എന്തുഹാലാ ചൂള വന്തോഷ വണ്ടിയോ മായ് വരുന്നേ കാളാ.
ഇമാനത്തിനാലൊളിക്കും നദാടേള സുഹൃത്തുക്കളെ തിളയ്ക്കും നദാണേ മൂള അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള മണ്ണിൽ നിന്ന് വെട്ടിയെടുക്കുന്ന കല്ലുണ്ടല്ലോ അതിങ്ങനെ കൊണ്ടുപോയി അടുക്കി വെച്ച് വിറക് കത്തിച്ച് കൊണ്ടാക്കുന്ന ചൂളയുണ്ടല്ലോ അതൊന്നുമല്ലടാ ചെറുപ്പകാര അതൊന്നുമല്ലടാ പൊന്നുമൂരു അതാ പടച്ചവനെ ചുമട് വലിച്ചു കൊണ്ടുവരുന്ന മൃഗമുണ്ടല്ലോ ആ കാളയുടെ വായിൽ നിന്ന് പതയും നിറയും ഒലിക്കുന്നത് പോലെ ഒലിക്കുമടാ ചെറുപ്പകാര എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അടുക്കളയിലെ തീക്കകത്ത് ചോറ് വെക്കുന്ന സമയത്ത് തിളച്ചിങ്ങനെ മറിയുന്നത് കാണുമല്ലോ തിളച്ച് പൊങ്ങുന്നത് കാണുമല്ലോ നിന്റെ തലയൂട്ടിക്കകത്തിരിക്കുന്ന തലച്ചോറ് നാളെ ഇങ്ങനെ തിളച്ചു ഒഴുകുകയാണ് നാളെ ഇങ്ങനെ തിളച്ചിട്ട് നിന്റെ മുഖത്തുകൂടെ ഒലിക്കുന്ന ദിവസമാണ് പരലോകം ആ ഭയാനകമായ ദിവസത്തില് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിച്ചവരുണ്ടല്ലോ എന്റെ റസൂലുള്ളയുടെ സുന്നത്താണല്ലോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിച്ചവര് ആരാരും സഹായിക്കാനില്ലാത്ത ദിവസത്തിലോ ആര് മറന്നാട് അല്ലാന്റെ റസൂൾ നിന്നെ മറക്കില്ല ആര് കൈവിട്ടാലോ അല്ലാഹുവിന്റെ പ്രവാചകം നിന്നെ കൈവിടൂല കാരണം നീ പ്രവാചകനെ സ്നേഹിച്ചവനാ നീ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ പിൻപറ്റിയവളാ നാളെ പരലോകത്തിൽ നിന്നുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ വജബത്തിൽ എന്റെ സുന്നത്ത് ജീവിതത്തിൽ പിൻപറ്റിയവർക്കോ നാളെ എന്റെ സഫാത്തുണ്ട് സഹാബ നിന്റെ കയ്യിൽ പിടിക്കാ നിനക്ക് സ്വർഗം വാങ്ങിത്തരാ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാറു അല്ലാഹുവിന്റെ പ്രവാചകനുണ്ട് പെങ്ങളൂ അതുകൊണ്ട് ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്നറിയടാ പ്രവാചകന്റെ ചരിത്രം വായിക്കടാ ആ പ്രവാചകനെ ഹൃദയത്തിന്റെ രാജകുമാരനാക്കൂ ആ പ്രവാചകനെ നീ റോൾ മോഡലാക്കൂ ആ പ്രവാചകന്റെ സുന്നത്തുകൾ മുറുകെ പിടിക്കൂ പെങ്ങളൂ അല്ലാഹുവിന്റെ റസൂൽ സ്നേഹിക്കുന്നവളാകൂ അല്ലാന്റെ റസൂൽ സ്നേഹിക്കുന്നവളാകൂ അല്ലാ ആ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടുന്നവരില് ഞങ്ങളെ പിടുത്തണേ അല്ലാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് ഐ റബിയുൽ അവ്വലിന്റെ രാത്രിയില് പത്ത് സ്വലാത്ത് പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നില് കൈനീട്ടാ പോവുകയാ അല്ലാഹുവിനോട് ദുആ ചെയ്യാ പോവുകയാണ് ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്യണമല്ലോ ഒരു നല്ലത് ചെയ്തിട്ട് ദുആ ചെയ്താണ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്താണ് നോമ്പ് പിടിച്ചിട്ട് ദുആ ചെയ്താണ് പടച്ചവനെ സ്വലാത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്താണ് സദക്ക കൊടുത്തിട്ട് ദുആ ചെയ്താല് അല്ലാഹു സ്വീകരിക്കുമല്ലോ ദുആ സ്വീകരിക്കാൻ അതൊരു കാരണമാണല്ലോ അതുകൊണ്ട് സഹോദര നമുക്കൊരു നന്മ ചെയ്യണ്ടേ ഒരു നന്മ ചെയ്തിട്ട് പിരിയണ്ടേ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയൊരു അഭിലാഷമാണ് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടി മരിക്കണമല്ലോ വരെ ഇന്നലെ മംഗലാപുരത്തായിരുന്നു പഴുതു പ്രസംഗിക്കാൻ പോയ സ്ഥലത്ത് ആ പള്ളിയിലെ ഖതീബായിരുന്ന ഉസ്താദുണ്ടല്ലോ എങ്ങനെയാ മരിച്ചതെന്നറിയുമോ നാൽപ്പത് വർഷം അല്ലാഹുവിന്റെ പള്ളിയില് ഇമാമായിരുന്ന ഉസ്താദ് മരണപ്പെട്ടത് എങ്ങനെയെന്നറിയുമോ കൊതി തോന്നി പെങ്ങള് കൊതി തോന്നി ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നപ്പോഴാ
അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിച്ച് സുജൂദിൽ കിടന്നപ്പോഴാ മരണപ്പെട്ടത്. അള്ളാഹു അവിടുത്തെ കബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സംഘാടകർ പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവര് പറഞ്ഞു, ഉസ്താദെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട്. ഞങ്ങൾക്കിപ്പോ ഒരു ആഗ്രഹമുണ്ട്. ഈ നാട്ടിലെ ഒരു പാപപ്പെട്ട മനുഷ്യൻ തറ കെട്ടിയിട്ടിട്ടുണ്ട്. ഈ നാട്ടിലെ ഒരു